അടുത്തത് ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. ഓക്കെ. ഓൺ ഓഗസ്റ്റ് 15, 1947, ഓൾ മിനിസ്റ്റേഴ്സ് എക്സെപ്റ്റ് ദ പ്രൈം മിനിസ്റ്റർ വെയർ ദ സെയിം റാങ്ക്. പ്രൈം മിനിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും ആഗസ്റ്റ് 15, 1947 തൊട്ട് ഒരേ റാങ്കാണ്, സെയിം റാങ്കാണ്, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, എക്സെപ്റ്റ് പ്രൈം മിനിസ്റ്റർ. There was no distinction between senior ministers and junior minister or between cabinet and ministry. അതായത് ഇപ്പോൾ സ്റ്റേറ്റിലെ മിനിസ്റ്റർ അതുപോലെ സെൻട്രലിലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാവരും മന്ത്രിമാരാണ് എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. There was no എന്താണ് ജൂനിയറാണ് ഒരാൾ, ചിലപ്പോൾ 10 വർഷമായിട്ട് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ചില ആൾ ആദ്യമായിട്ട് മിനിസ്റ്റർ ആവുന്നതായിരിക്കാം. സോ അങ്ങനെ വെച്ച് അവരെന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈ ആണ്, ജൂനിയറാണ്, സീനിയറാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അധികാരം അവകാശമൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻ 1947 പണ്ഡിറ്റ് നെഹ്റു ആസ്ക്ഡ് മിസ്റ്റർ ഗോപാലസ്വാമി അയ്യങ്കാർ ടു ഫോർമുലേറ്റ് ദ പ്രപ്പോസൽ ഫോർ റീ ഓർഗനൈസിങ് ദി ഗവൺമെൻറ്. അങ്ങനെ 1947 ഗോപാലസ്വാമി അയ്യങ്കാർ എന്ന് പറയുന്ന വ്യക്തിയോട് ജവഹർലാൽ നെഹ്റു ഒരു പ്രപ്പോസൽ വെച്ചു. എന്താണ്? ടു ഫോർമുലേറ്റ് പ്രപ്പോസൽ ഫോർ റീ ഓർഗനൈസിങ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിനെ റീ ഓർഗനൈസ് ചെയ്യാൻ, എന്നാൽ പുനർസംഘടിപ്പിക്കാനുള്ള ഫോർമുലാസ്, അതിനെക്കുറിച്ച് ചോദിച്ചു. ഹി പ്രപ്പോസ്ഡ് 3 types ഓഫ് മിനിസ്റ്റർ. അങ്ങനെ ഗോപാലസ്വാമി അയ്യങ്കാറാണ് ഈ 3 types ഓഫ് മിനിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതാണ് ആ ഫ്ലോ ചാർട്ടിലുള്ളത്: ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. ബട്ട് എഫക്റ്റീവ്ലി അതോറിറ്റി വാസ് ടു ബി പ്ലേസ്ഡ് ഇൻ ഹാൻഡ്സ് ഓഫ് ദ ക്യാബിനറ്റ് കൺസിസ്റ്റിംഗ് ഇൻ വെരി സീനിയർ മിനിസ്റ്റേഴ്സ്. ദർ ആർ 3 types ഓഫ് മിനിസ്റ്റേഴ്സ്. ദേ ആർ ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ. ക്യാബിനറ്റ് മിനിസ്റ്റർ ഹു ഫോം ദ ഇന്നർ സർക്കിൾ ആർ ഹയർ ഇൻ റാങ്ക് ദൻ അതർ ടൈപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. ദ ഹാവ് റൈറ്റ് ടു അറ്റൻഡ് ദ ക്യാബിനറ്റ് മീറ്റിംഗ്സ്. അപ്പോൾ ഈ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ടു അറ്റൻഡ് ക്യാബിനറ്റ് മീറ്റിംഗ്, ക്യാബിനറ്റിലെ മീറ്റിംഗ്. അതായത് എന്താണ്, സെൻട്രൽ മിനിസ്റ്റേഴ്സിൻ്റെ ക്യാബിനറ്റ് ഉണ്ടാവും, അതിൽ എന്താണ് ഉൾപ്പെടുന്നവർക്ക് മാത്രമേ എന്താണ് അതിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് പറ്റില്ല. സോ അങ്ങനെ ഫ്രം ദ ഇന്നർ സർക്കിൾ, ഒരു മന്ത്രിസഭയുടെ തന്നെ ഉള്ളിലുള്ള ഒരു സർക്കിളായിട്ട് കണക്കുകൂട്ടി കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനുള്ള അവകാശം ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ്. അതുപോലെ അടുത്ത് പറയുന്നത് ദ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാൻ ബി പ്രസൻറ്റ് അറ്റ് ദ ക്യാബിനറ്റ് മീറ്റിംഗ്സ് ഓൺലി വെൻ ദേ ആർ ഇൻവൈറ്റഡ്. അടുത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരാന്ന് വിചാരിക്കുക. അവർക്ക് ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അവരെ ക്ഷണിച്ചാലേ പറ്റുള്ളൂ, മനസ്സിലായല്ലോ. ഇൻവൈറ്റഡ് പേഴ്സൺസ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ മാത്രമേ ക്യാബിനറ്റിലേക്ക് വിളിക്കുള്ളൂ. സ്റ്റേറ്റ് ക്യാൻ ബി പ്രസൻറ്റ് അറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് ഓൺലി വെൻ ദേ ആർ ഇൻവൈറ്റഡ്. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. സെയിം ടൈം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് എന്താണ്, അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെയാണ് ആ മീറ്റിംഗിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് വർക്ക് അണ്ടർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്. ദേ ആർ നോട്ട് ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ ക്യാബിനറ്റ് മീറ്റിംഗ്. ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്ന് പറയുന്നത് അതിനും താഴെയാണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൻ്റെ താഴെയാണ്. കാരണം അവരെ ഒരു കാലത്തും വിളിക്കില്ല, ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ക്യാബിനറ്റ് എന്താണ്, മിനിസ്ട്രി എന്താണെന്ന് പറയാം. ക്യാബിനറ്റ് ആൻഡ് മിനിസ്ട്രി. ദ ക്യാബിനറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വെരി സീനിയർ മിനിസ്റ്റേഴ്സ് ഹു വെയർ ഇൻ ചാർജ് ഓഫ് ഇമ്പോർട്ടൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെർ ആസ് ദ മിനിസ്ട്രി ഇൻക്ലൂഡ്സ് ഓൾ മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സാണ്, വെരി സീനിയർ മിനിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്, അവർക്കായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകളുടെ ചുമതല. ഇപ്പോൾ ഫിനാൻഷ്യൽ മിനിസ്റ്റർ, അതേപോലെ എന്താണ് പ്രതിരോധത്തിൻ്റെ മിനിസ്റ്റർ, വിദേശകാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ അവരൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ദ ക്യാബിനറ്റ് ആക്ട് ഇൻ ദ നെയിം ഓഫ് ദി എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പക്ഷേ ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ അതിനറിയപ്പെടുന്നത് ഇല്ലെങ്കിൽ അത് എന്താണ് എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും കൂടി പങ്കാളിത്തം ഉണ്ട് എന്നാണ് പറയുന്നത്.
The cabinet holds the supreme control of the government, such as is responsible for the entire administration. അപ്പോൾ ഈ ക്യാബിനറ്റിലുള്ള കാര്യങ്ങളാണ് എന്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് തീരുമാനം എന്ന് പറയുന്നത്. ഹോൾഡ് സുപ്രീം കൺട്രോൾ, ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ ക്യാബിനറ്റ് അറിഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. സോ ഒരു ഗവൺമെൻറ്റിനെ ഫുള്ളായിട്ട് നയിക്കുന്ന ആരാണ്? ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. When one became minister, the president administrates to him to the oath of the office and the secrecy. അപ്പോൾ ഒരാൾ ഒരു മന്ത്രിയായിന്ന് വിചാരിക്കുക, അവരെ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞ പറയാൻ പറയും. എന്താണ് അവരുടെ സ്വകാര്യതയും അതുപോലെ തന്നെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഓത്ത് പറയാനായിട്ട് അവരോട് ആവശ്യപ്പെടും. പാർലമെൻറ്റ് ബൈ ലോ ഡിറ്റർമൈൻസ് ദ സാലറി ആൻഡ് അലവൻസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ്. പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. നോർമലി എവറി മിനിസ്റ്റർ ഹാസ് എ പോർട്ട്ഫോളിയോ, ബട്ട് സംടൈംസ് എ മിനിസ്റ്റർ മേ ബി ഡെസിഗ്നേറ്റഡ് ആസ് മിനിസ്റ്റർ വിത്തൗട്ട് പോർട്ട്ഫോളിയോ. മച്ച് ഓഫ് ദി വർക്ക് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് ഡൺ ത്രൂ എ മെമ്പർ ഓഫ് കമ്മിറ്റീസ്. The cabinet, which itself is a committee of parliament, work through the number of committees. ഇവിടെ പറയുന്നത് ഓരോ മന്ത്രിമാർക്കും ഓരോ ചുമതലയുണ്ടെന്നാണ്. അതാണ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചുമതല എന്നുള്ള അർത്ഥമാണ്. ഓരോ മിനിസ്റ്ററിനും അതുപോലുള്ള ഓരോ ചുമതല കൊടുത്തിട്ടുണ്ടാവും. മാത്രമല്ല അത് ചെയ്യാൻ വേണ്ടി മന്ത്രിമാരുടെ കീഴിൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നു, നിങ്ങൾ കുറച്ച് പേരെയും കൂടി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അപ്പം അതൊരു കമ്മിറ്റിയാണ്. സോ അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയാണ് ആര്? ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൽ പറയുന്ന കാര്യം. പിന്നെ അടുത്തത് പറയുന്നത് ഫങ്ഷൻ ഓഫ് കൗൺസിൽ മിനിസ്റ്റേഴ്സ്, ഇവരുടെ ഫങ്ഷൻ എന്താണ്? ഇത് ചിലപ്പോൾ ഒരു 4 മാർക്കിന് ചോദിച്ചേക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഇസ് വൺ ഓഫ് ദ ഇസ് ടു ഗവേൺ ദ കൺട്രി. ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗവേണൻസ് നടത്തുക, ഒരു രാജ്യത്ത് ഭരണം നടത്തുക എന്നുള്ളതാണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ പ്രധാന ചുമതല. പിന്നെയോ, ഫസ്റ്റ് ഓഫ് ഓൾ ദ മിനിസ്ട്രി ഹാസ് ടു എൻഷുർ കംപ്ലീറ്റ് പീസ് ഇൻ ഓർഡർ ആൻഡ് ഓർഡർ ഇൻ ദ കൺട്രി. ഇത് മാത്രമല്ല വേറൊരു ചുമതല എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുള്ള സമാധാനം, ഒരു രാജ്യത്തിൻ്റെ അകത്തെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇവർ മുന്നിൽ തന്നെ ഉണ്ടാവണം. അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു ഓർഡർ, ഒരു ശരിയായ രീതി ഫോളോ ചെയ്യാനും ഈ മന്ത്രിമാർ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. ദ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ടു പ്രൊട്ടക്ട് ദ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി ആൻഡ് പ്രൊട്ടക്ട് ദ നേഷൻ ഫ്രം എക്സ്റ്റേണൽ അഗ്രഷൻ. അപ്പോൾ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയോ? ഹാസ് ടു പ്രൊട്ടക്ട് ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ടെറിട്ടറി എന്താണ്, ബോർഡറൊക്കെ എന്ത് ചെയ്യുക, സമാധാനപരമായിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുക, അതാണ് ഒരു കാര്യം. പിന്നെ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന എന്താണ് അഗ്രസീവ് ആയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള ഒരു കാര്യമാണ് അടുത്തത്. The Council of Ministers has to maintain diplomatic relation with foreign states. ഇതിപ്പോൾ നിങ്ങൾ ഓരോന്നും ഓരോ മിനിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുക, ഓരോ വകുപ്പായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് പീസാണ്, സമാധാനം. അപ്പോൾ ഏതായാലും വരിക, അതുപോലെ സമാധാനം എന്ന് പറയുമ്പോൾ അത് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ, ആരുമായിട്ട് അടിയുണ്ടാക്കാണ്ട് പോവുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ എന്താണ്? ഡിപ്ലോമാറ്റിക് റിലേഷൻ, അതായത് ഫോറിൻ മിനിസ്ട്രി, വിദേശകാര്യം എന്നുള്ളതായിട്ട് റിലേറ്റഡ് ആണ്. അടുത്ത് പറയുന്നത് എന്താണ്? പ്രൊമോട്ട് മിനിസ്ട്രി ഷുഡ് പ്രൊമോട്ട് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മനസ്സിലായല്ലോ എന്താണ്? അവരുടെ സാമൂഹ്യവും സാമ്പത്തികപരമായിട്ടുള്ള ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം. അതിലേതൊക്കെ മിനിസ്ട്രി വരിക? സോഷ്യൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതേപോലെ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ, ധനകാര്യ വകുപ്പ് എന്നുള്ള വിഭാഗമാണ് അതിൽ വരിക. ഇറ്റ് ഡിറ്റർമൈൻസ് ദ നാഷണൽ പോളിസി, കോർഡിനേറ്റ് വർക്ക്സ് ഓഫ് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡ്രാഫ്റ്റ് ബിൽസ് ആൻഡ് ഓർഡിനൻസ് ആൻഡ് പൈലറ്റ് ലെജിസ്ലേഷൻ. ഓക്കെ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടേക്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് നാഷണൽ എക്കണോമിക് പ്ലാനിങ് ഡിഫെൻസ് കൊമേഴ്സ് എക്സ്ട്രാ. അപ്പോൾ ഇവരെടുക്കുന്ന ഡിസിഷൻ ഒക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള
പ്ലാനിങ് അത് സാമ്പത്തികപരമായിട്ട് പ്ലാനിങ് നടത്തുമല്ലേ, ഒരു വർഷം ഇത്ര ചിലവഴിക്കുക എന്ന് പറഞ്ഞ് ബജറ്റൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിരോധ വകുപ്പിൻ്റെ കാര്യങ്ങളും കൊമേഴ്സ് ട്രേഡിൻ്റെ കാര്യങ്ങളും പ്ലാനിങ് ഒക്കെ നടത്തുന്നത്, അതിൻ്റെ ഒരു ബന്ധത്തോടു കൂടിയാണെന്നാണ് പറയുന്നത്. അടുത്തത് പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്? അതായത് സെലക്ട് ആയിട്ട് വരുന്ന, നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് വരുന്ന എക്സിക്യൂട്ടീവ്, തീരുമാനം എടുക്കുന്നവർ. ഇപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ കാണുന്നവരൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് അവരൊക്കെ എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ തുടങ്ങി ഇങ്ങനെയുള്ള ആൾക്കാർ. അടുത്ത പറയാൻ പോകുന്നത് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമൊക്കെ എഴുതി ഈ ജോലി ചെയ്യില്ലേ, ഫോർ എക്സാമ്പിൾ IAS, IPS, IFS എന്ന് പറഞ്ഞിട്ട് കുറേ ഡിഗ്രീസ് ഒക്കെ എടുത്ത് എക്സാമൊക്കെ പാസ്സായി ജോലിയിൽ വരുന്ന ആൾക്കാർ. ഇപ്പം അടുത്ത് നടക്കുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കേരള മിനിസ്റ്ററിൻ്റെ കൂടെയുള്ള ഇങ്ങനെയുള്ള ഒരു ഓഫീസർ ഒരുപാട് കള്ളത്തരം കാണിക്കുകയും അതായിരിക്കും പ്രശ്നമായിട്ട് വന്നു. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിനിസ്റ്ററിനും അത് ബുദ്ധിമുട്ടായിട്ട് വന്നു അല്ലേ. സോ ഹീ ഈസ് ദി പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയെടുത്ത് ആണ് ആ നിലയിലെത്തിയത്. സെയിം ടൈം പൊളിറ്റിക്കൽ എന്താണ്, അവർ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ട ആൾക്കാരാണ്. ഓക്കെ, ഇൻ ഓൾ മോഡേൺ സ്റ്റേറ്റ്സ് വർക്ക് ഓഫ് ദ ഗവൺമെൻറ് ഹാസ് ടു ക്ലോസ്ലി റിലേറ്റഡ് ആസ്പെക്ട്സ്. വൺ ഈസ് ദിസ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ദ അതർ ഇസ് ദി ഇംപ്ലിമെൻറ്റേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് വൈൽ ദ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഇസ് ലെഫ്റ്റ് ടു ദ പെർമനൻ്റ് ഒഫീഷ്യൽസ് ഇസ് നോൺ ആസ് സിവിൽ സർവീസ് ഓർ ദി ബ്യൂറോക്രസി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ ഏതൊരു മോഡേൺ സ്റ്റേറ്റിൻ്റെയും ബേസിക്സ് എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നാണ് പറയുന്നത്. ഒന്ന് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, നിയമങ്ങൾ ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക, ഫോർമേഷൻ ഓഫ് പോളിസീസ്, പോളിസികൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അടുത്തത് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളത്. ഒന്ന് ഉണ്ടാക്കുക, പിന്നെ ഒന്ന് നടപ്പിലാക്കുക. അതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്താണ്, കൺട്രോൾഡ് ബൈ ദി അഡ്മിനിസ്ട്രേഷൻ. ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ ഭരിക്കുന്ന ആരാണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് അല്ലേ, നമ്മൾ സെലക്ട് ചെയ്ത് വിട്ട ആൾക്കാരാണ്. അറ്റ് ദ സെയിം ടൈം ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പണിയെടുക്കുന്നത്, ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വർക്ക് ചെയ്യുന്ന ആരാണ്, ഈ നമ്മുടെ എന്താണ് സിവിൽ ബ്യൂറോക്രസി ആണ് ഓർ ദി പെർമനൻ്റ് എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 5 വർഷത്തേക്ക് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ അവർ തന്നെ, അവർ നെക്സ്റ്റ് ഗവൺമെൻറ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ്, ഇവർ തന്നെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എന്താവും, ഫുള്ള് കുഴപ്പമാവും. അതേസമയം അവിടെ ഒരു ബ്യൂറോക്രസി ഉള്ളതുകൊണ്ടാണ് എന്താവുന്നത്, ഇതൊരു പ്രോപ്പർ വേയിൽ പോകുന്നത്. ഓക്കെ, ഇതാണ് ബ്യൂറോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദ പെർമനൻ്റ് ഒഫീഷ്യൽസ്, പെർമനൻ്റ് ഒഫീഷ്യൽസ് നോൺ ആസ് എ സിവിൽ സർവീസ് ഓർ ബ്യൂറോക്രസി. സിവിൽ സർവീസിലുള്ളതോ ബ്യൂറോക്രസിയിലുള്ളതോ ആയിട്ടുള്ള ആൾക്കാർ, അവിടെയുള്ള ആ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സിക്യൂട്ടീവിനെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ടും പറയാം, പെർമനൻ്റ് എക്സിക്യൂട്ടീവായിട്ടും പറയാം. പൊളിറ്റിക്കലിൽ വരുന്നത് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്ററൊക്കെ. അതേസമയം പെർമനൻ്റ് എക്സിക്യൂട്ടീവിൽ ഏതാണ്, ബ്യൂറോക്രസി ഓർ സിവിൽ സർവീസ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, ബ്യൂറോക്രസീസ് ഓർ സിവിൽ സർവീസ് ഇംപ്ലിമെൻറ്റ്സ് ദ പോളിസി ഡിസിഷൻസ് ടേക്കൺ ബൈ ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതായത് ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന ആരാണ്, ഈ ബ്യൂറോക്രസിയാണ്. മനസ്സിലായല്ലോ. ഇൻ ഇന്ത്യ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇസ് നോൺ ആസ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ് മിനിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം ബ്യൂറോക്രസി ഓർ സിവിൽ സർവീസ് ആണ് എന്ത്, ഈ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. ഓൾ പബ്ലിക് സർവൻസ് ഹൂ വർക്ക് എയ്തർ ഇൻ ഓഫീസ് ഓർ ഇൻ ദ ഫീൽഡ് കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് ബ്യൂറോക്രസി. പബ്ലിക് സർവൻസ്, അതായത് നമ്മളിപ്പോൾ PSC വഴി സെലക്ട് ചെയ്യുന്ന ആൾക്കാരായാലും അതേപോലെ UPSC വഴി സെലക്ട് ആവുന്ന ആൾക്കാർ, ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് നമ്മൾ എന്ത് പറയുമ്പോഴും കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ രാജ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മേജറായിട്ടുള്ള എന്താണ്, ഇപ്പോൾ കേരളത്തിനാണെങ്കിൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റൊക്കെ എന്താണ് ഈക്വൽ ടു എന്താണ് ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് സെക്രട്ടറി, ചീഫ് മിനിസ്റ്റർ എന്നുള്ളത് അടുത്തടുത്ത് നിൽക്കുന്ന ടേംസാണ്. കാരണം എന്താ, ഒന്ന് പൊളിറ്റിക്കലാണ്, ഒന്ന് പെർമനൻ്റ് ആണ്. ഓക്കെ,
അപ്പോൾ ഇവരെയാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയാണ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓൾ ദ പബ്ലിക് സർവൻസ് ഹൂ വർക്ക് എയ്തർ ഇൻ ദ ഓഫീസ് ഇൻ ദ ഫീൽഡ് ആർ കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് ബ്യൂറോക്രസി. അപ്പോൾ ഇത് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാവാം, ഇല്ലെങ്കിലോ ആ ഫീൽഡിൽ അവിടെ തന്നെ ആ ഒരു പ്രത്യേക വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളും എന്താണ് പാർട്ട് ഓഫ് ബ്യൂറോക്രസി ആണ്. ബ്യൂറോക്രസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ് അതിൻ്റെ മലയാളം. ഉദ്യോഗസ്ഥ വൃന്ദം അതായത് ഗ്രൂപ്പ് ഓഫ് എന്താണ് ഓഫീഷ്യൽസ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഹയർ ആൻഡ് ലോ ഓഫീസേഴ്സ്. ഇതിൽ വളരെ ഉയർന്ന പോസ്റ്റിലുള്ള ആൾക്കാരുണ്ടാവും, സെയിം ടൈം ലോവർ ഓഫീസേഴ്സും ഉണ്ടാവാം. മനസ്സിലായല്ലോ. ഇപ്പോൾ വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ആ ഒരു വില്ലേജിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ് വില്ലേജ് ഓഫീസറാണ്. അവിടെ പഞ്ചായത്ത് മെമ്പറും അതേപോലെ തന്നെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒരു വില്ലേജിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരാണ് വില്ലേജ് ഓഫീസറാണ്. സോ ഹീസ് എ പെർമനൻ്റ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അവിടുത്തെ ഭരണവിഭാഗം ആരാണ്, പഞ്ചായത്ത് പ്രസിഡന്റ്, അവരൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഹയർ ആൻഡ് ലോവർ ഓഫീസസ്. ബ്യൂറോക്രസീസ് ടുഡേ അൺഅവോയ്ഡബിൾ ഇൻ എവറി ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഈ ബ്യൂറോക്രസി എന്നുള്ള സംഭവം നമുക്ക് ഒരു ഗവൺമെൻറ്റിൽ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബ്യൂറോക്രസി ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ല, ഗവൺമെൻറ് ഇല്ലെങ്കിൽ ബ്യൂറോക്രസിയും ഇല്ല. In this system, the work is divided in hierarchical manner and each step in the hierarchy linked with the other. അപ്പോൾ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെ അതോ അവർക്ക് കൊടുത്തിട്ടുള്ള ജോലികൾ ഒക്കെ പരസ്പരം ഈ ഒരു സിസ്റ്റത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എവറി ബ്യൂറോക്രാറ്റ് ഇസ് സപ്പോസ് ടു ബി ദ ഓൺലി എ ലേൺഡ് മാൻ ബട്ട് ഓൾസോ എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പം ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആൾ ആ വിഷയത്തിൽ നല്ല അറിവുള്ള ആളായിരിക്കണം എന്നാണ് പറയുന്നത്. അത് എന്താണ് വെറും പഠിച്ചാൽ പോരാ, മാത്രമല്ല നന്നായിട്ട് ഭരിക്കാൻ അറിയുന്ന ആളും കൂടി ആയിരിക്കണം. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് അവർ വായിത്തുന്ന ഇലക്ഷൻ ആകുമ്പോൾ ഓരോന്ന് വിളിച്ചു പറയും, പക്ഷേ അത് പ്രോപ്പറായിട്ട് ഏതൊക്കെ നടത്താൻ പറ്റും ഏതൊക്കെ നടത്താൻ പറ്റില്ല എന്നറിയുന്നതായിരിക്കാണ് ഈ ബ്യൂറോക്രസിക്കാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ബ്യൂറോക്രസി ഒരു കളത്രം കാണിച്ചു കഴിഞ്ഞാൽ അതാരുടെ തലയിലാവും, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ തലയിലാവും. സോ അപ്പോൾ നന്നായിട്ട് പഠിച്ചൊരാൾ മാത്രമായാൽ പോരാ, മനസ്സിലായല്ലോ. ഒരു IAS ഉള്ള ആൾ മാത്രമായിട്ട് പോരാ, പക്ഷെ അയാൾ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിവുള്ള ആളും കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത്.